സിഐഎസ്എഫിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് റാലി വിളിച്ച കാര്യം നമ്മൾ മുമ്പൊരു വീഡിയോയിലൂടെ അപ്ഡേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട്. ഏകദേശം ഇനി 2 ദിവസങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ഇതിന് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അപേക്ഷിക്കാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അപേക്ഷിക്കാൻ ശ്രദ്ധിക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആയിരിക്കും ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. പരമാവധി ഈ ക്വാളിഫിക്കേഷനുള്ള എല്ലാവരിലും ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. കേരളത്തിലും ഈ ഒരു റാലി നടക്കുന്നതായിരിക്കും. കേരളത്തിലും വേക്കൻസികൾ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും നമുക്ക് നോക്കാം. ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോൻ്റെ ലിങ്കും നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ്. ഇതിന് വനിതകൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അപേക്ഷ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 29/1/2022. അന്ന് നമ്മളൊരു വീഡിയോ ചെയ്തതാണ്. നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള വീഡിയോ ചെയ്തതാണ്. വീഡിയോ ലിങ്ക് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് 4/3/2022. ഇനി 2 ദിവസങ്ങൾ മാത്രമേ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ ലഭിക്കുന്നുള്ളൂ. അപ്പം പെട്ടെന്ന് തന്നെ അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിന് ഫീസ് അടക്കേണ്ട ഉദ്യോഗാർത്ഥികൾ അഥവാ ജനറൽ EWS OBC വിഭാഗത്തിന് 100 രൂപ ഫീസ് ഉണ്ട്. അപ്പോൾ ഫീസ് അടക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് 4/3/2022 തന്നെയാണ്. ഇനി ഇതിന് അപേക്ഷ സമർപ്പിക്കാനുള്ള ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 18 വയസ്സ് മുതൽ 23 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. 5/3/1999 4/3/2004 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിന് പ്രായം കണക്കാക്കുന്ന ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് 4/3/2022 എന്ന തീയതി അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രായം കണക്കാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വന്നിട്ടുള്ള പോസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ വേക്കൻസി ഡീറ്റെയിൽസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ നോക്കാം. കോൺസ്റ്റബിൾ ഫയർമാനിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ CISF വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന് വേക്കൻസി റിസർവ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ജനറൽ വിഭാഗത്തിന് 489 വേക്കൻസിയും OBC വിഭാഗത്തിന് 249 വേക്കൻസിയും EWSന് 113 വേക്കൻസിയും SC വിഭാഗത്തിന് 161 വേക്കൻസിയും ST വിഭാഗത്തിന് 137 വേക്കൻസിയാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ മൊത്തത്തിൽ 1149 വേക്കൻസികളാണ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. മൊത്തത്തിലുള്ള വേക്കൻസിയാണ്. ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ എലിജിബിലിറ്റി നോക്കുകയാണെങ്കിൽ ആൺകുട്ടികൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഓൺലി ഫോർ മെയിൽ കാൻഡിഡേറ്റ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് 10+2 ആണ്. +2 ഉള്ള ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക. +2 ഒരു സയൻസ് സബ്ജക്റ്റ് എടുത്ത് പഠിച്ചിരിക്കണം എങ്കിൽ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനി അപേക്ഷിക്കുന്ന പുരുഷന്മാരുടെ ഹൈറ്റ് പറഞ്ഞിട്ടുള്ളത് 170 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ചെസ്റ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ചെസ്റ്റ് 80 സെൻറ്റിമീറ്റർ ഉണ്ടാവണം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 85 സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാനും സാധിച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന് കേരളത്തിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കുകയാണെങ്കിൽ എല്ലാ കാറ്റഗറിക്കും ഏകദേശം വേക്കൻസികൾ വന്നിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ST വിഭാഗത്തിന് കേരളത്തിൽ വേക്കൻസികൾ ഇല്ല എന്നാണ്. ST വിഭാഗത്തിന് അപേക്ഷിക്കാൻ സാധിക്കത്തില്ല. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ നില്ലായിട്ട് കാണുന്നത് 0 വേക്കൻസി കാണുന്നത് ST വിഭാഗത്തിൻ്റെതാണ്. ബാക്കിയുള്ള എല്ലാ വിഭാഗത്തിനും അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും. എല്ലാ കാറ്റഗറിക്കും ഇവിടെ വേക്കൻസികൾ കാണുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് വന്നിട്ടുള്ളത് 40 വേക്കൻസിയാണ് മൊത്തത്തിൽ വന്നിട്ടുള്ളത്. കേരളത്തിൽ മൊത്തത്തിൽ 40 വേക്കൻസികൾ വന്നിട്ടുണ്ട്. നല്ലൊരു അവസരം തന്നെയാണ്. പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ക്വാളിഫിക്കേഷനുള്ള ഒരുപാട് പേരുണ്ടാവും +2 സയൻസ് സബ്ജക്റ്റ് എടുത്തത്. അവരിലേക്ക് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക.